നമ്മുടെ സൂപ്പർ മാർക്കറ്റ് ആയിട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ നമ്മുടെ പുതിയൊരു കാഷ്യറിനെ കൂടി വെച്ചിട്ടുണ്ടായി. അത് വേറെ ലെവലാണ്. കാരണം എന്താ, ഇപ്പൊ നമ്മുടെ സൂപ്പർ മാർക്കറ്റില് വിൽപ്പന നടക്കാത്തതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിറച്ച ആൾക്കാർ, അതായത് ഇവിടുന്ന് ഇവിടെ വരെ സോ ആൾക്കാർ സ്ഥലമില്ലാന്ന് കൊണ്ടുപോയി പോവാണ്. സോ ഇനി മുതലേ അത് ഉണ്ടാവരുത്. അതാണ് എന്റെ പ്ലാൻ. എനിക്ക് ഇത്രയും സ്ഥലം ഉണ്ട്, പക്ഷെ ഞാൻ പ്ലാൻ ചെയ്യണം ഇത് കുറച്ചുകൂടി ഒതുക്കി വെക്കാൻ പറ്റുള്ളൂ. ഇത് എന്തിനാ ഡേറ്റ് അപ്പുറി പോലെ വെച്ചാണേ, കുറച്ചുകൂടി ഒതുക്കി വെക്കാൻ പറ്റുമെന്ന് നോക്കണം. എനിക്ക് ഇത് എന്റെ പ്ലാനിലെ ഉണ്ടായില്ല. സത്യം പറഞ്ഞു ഇങ്ങനെ വെക്കുന്നത് ആദ്യം തൽക്കാലം ഇതോടൊന്ന് വെക്കട്ടെ, മാറ്റി കെട്ടട്ടാ. ഓക്കെ, ഇത് ഇങ്ങനെ തന്നെ വെക്കാം. ഇതിന്റെ ഇടയില് എന്റെ ഇവിടെ ഒരെണ്ണം വെക്കണം, ഇവിടെ ഒരെണ്ണം കൂടി വരും. ഓക്കെ, സ്ഥലം ഉണ്ട്, ഞാൻ കുറച്ച് കിട്ടില്ലാവും, ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കടയൊക്കെ തുറക്കണം, അതിന് മുമ്പ് നമുക്ക് സാധനങ്ങൾ വാങ്ങണം. ഫർണിച്ചറില് ഷെൽഫ്, ഒരു ഷെൽഫ് വാങ്ങിയിട്ട് നമ്മുടെ കയ്യിൽ ഇപ്പം $4,000 ഉണ്ട് അല്ലേ. അത് നല്ല കാര്യം. ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വെക്കാനാ ഓസെറ്റ്. ഇപ്പൊ ഇതിന്റെ ഉള്ളിൽ കൂടെ പോവാൻ പറ്റും. ഇവിടെ സ്ഥലമായി, കുഴപ്പമില്ല, അധികം വൃത്തിയായിട്ടില്ല. നമുക്ക് സാധനങ്ങൾ നിറക്കാന്നുള്ളതാണല്ലോ. അതിന് നിങ്ങൾ പറഞ്ഞിട്ടായിരുന്നു നമ്മള് ലൈസൻസ് എടുക്കണം പ്രൊഡക്റ്റിന്റെ. യെസ്, അത് എന്തായാലും ഞാൻ എടുക്കുന്നുണ്ട്. ഇപ്പോ സിപ്പ് ഇവിടെ ഇരിക്കുന്ന പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. സോ ഈ പ്രൊഡക്റ്റുകൾ നമ്മുടെ കയ്യിൽ ഉണ്ട് താനും. ബാക്കി പ്രൊഡക്റ്റ്, അതായത് നമ്മുടെ ഈ റോസ് കളറുള്ള സാധനം, ക്രിസ്പി ചിബി ഒഴിച്ച് ബാക്കി എല്ലാ സാധനവും നമുക്ക് വാങ്ങണം. മിൽക്കും വാങ്ങണ്ട, ബാക്കി എല്ലാ സാധനവും നമുക്ക് വാങ്ങണം. ഇത് വേണം, ഇത് വേണം, ഇത് വേണം, ഇത് വേണം, ഇത് വേണം. അഞ്ച് പ്രൊഡക്റ്റായി. അതിന്റെ ഇതെല്ലാം രണ്ടെണ്ണം വെച്ചങ്ങ് വാങ്ങാം, പർച്ചേസ്. അയ്യോ, സോ നമ്മളൊന്നും ചെയ്യണ്ട, ഇതോടെ കൊണ്ടുവച്ചാൽ മതി. നമ്മുടെ റീഷോക്കർ പുള്ളിക്കാരൻ എല്ലാം വെച്ചോണം, സെറ്റാണ്. നമുക്കൊന്നും ചെയ്യണ്ട, മനസ്സിലെ. ഈ പുള്ളികളുണ്ട്, നമ്മളൊരു പണി എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, നമ്മൾ ആ പ്രൊഡക്റ്റുകളൊക്കെ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. എന്നാൽ നമുക്ക് ഇനിയും പ്രൊഡക്റ്റ് വേണം, കട നടക്കണല്ലോ. മനസ്സിലെ, ഇതുവരെ വാങ്ങിയിട്ടായുള്ളൂ. ഇത് വേണം, ഇത് വേണം, ഇത് വേണം. എന്റെ എനിക്ക് തോന്നുന്നു വേറൊരു കാര്യം ഉണ്ട്, നമുക്ക് രണ്ട് റീഷോക്കറിനെ വെക്കാൻ പറ്റും. സീരിയസ്ലി, കാരണം അങ്ങനെയാണെങ്കിൽ നമുക്ക് പാസ് ചെയ്ത് റീഷയറിങ്ങില് ഒരു റാക്ക് വാങ്ങണം. 22 ലെവലാവണല്ലേ. ഞാൻ പോണേണ്. അപ്പൊ രണ്ടാളോ, രണ്ടാളൊക്കെ പെട്ടപ്പെട്ടാന്ന് കൊണ്ടുവയ്ക്കാൻ കഴിയും. നമ്മുടെ കഴിയില്ല, പിന്നെ അതാ പ്രശ്നം. നമ്മൾ ഇവിടുന്ന് കൊണ്ടുവയ്ക്കണം, അത് ഏറ്റവും വലിയ പണിയാ. ഇനി ഷെൽഫിൽ കൊള്ളാതെ പഴ വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിനി ഇന്ന് അൺലോക്ക് ചെയ്യാൻ പോലെ നമ്മുടെ പുതിയ പ്രൊഡക്റ്റുകൾ അൺലോക്ക് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇനിയും പർച്ചേസ് വരും. അതുപോലെ തന്നെ ചെലവുണ്ട്. നമ്മള് ലാഭം കൊയ്തേക്കണ ബിസിനസ് കാർ ഫോർ സെയിൽ തന്നെ, അതില് നമ്മൾ ഉണ്ടാക്കിയാണ് കാശിന്റെ ലെവല്. വേറെ ലെവൽ തന്നെയായിരുന്നു കാര്യമാണല്ലോ അല്ലെ. അവിടെ ഇന്ന് തുറന്നു. ഷാഫിന് പൈസ കൊടുക്കണം അല്ലേ, പൈസ. ഓക്കെ, അടിപൊളി. സോ കട തുറന്നിട്ട് സെറ്റ് അല്ലേ, എല്ലാം സെറ്റ്, എല്ലാം സെറ്റ്. ഇനി എല്ലാരും വന്നാ മതി, എല്ലാരും വാ. ഇതെല്ലാം ഒന്നും ഫില്ല് ചെയ്തേടേ, വെള്ളമൊന്നും ഫില്ല് ചെയ്തില്ലേ. ഓരോന്ന് വെച്ചെങ്കിലും ഫില്ല് ചെയ്തിട്ട് അത് മതി. സൂപ്പർ മാർക്കറ്റ് ഓപ്പൺ ആയി, എല്ലാരും എല്ലാ സാധനവും വാങ്ങി കൊണ്ടുപോയി. നിങ്ങള് ഇത്രയും പ്രൊഡക്റ്റ് ലൈസൻസ് എടുക്കാണ്ട് നിങ്ങൾക്ക് എടുത്തു കഴിഞ്ഞാൽ വേറെ ലെവലാവും. എടാ, ഞാൻ ഒരു കാര്യം ചോട്ടെ, ഇവിടെ പ്രൊഡക്റ്റ് ലൈസൻസിന്റെ പൈസ നോക്കിയേ, 65,000 രൂപ, 34,000 രൂപ എന്നൊക്കെ. ഇതൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ ഈ ഗെയിമെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ കുറെ പ്രൊഡക്റ്റ് ആയി കഴിഞ്ഞാൽ കുറെ പൈസ കിട്ടുന്നു. ഇവിടെ ഒരാൾ വെറുതെ ജോലി കേൾക്കണൂടെ, ആൾക്കാർ വന്നിട്ടേട്ടാ അല്ലേ ചേട്ടാ. ഹലോ, ആൻഡ് ഹയറിംഗിൽ കംപ്ലീറ്റ് ചെക്ക്ഔട്ട് 900 ആക്കണം എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമുക്ക് ചെയ്യേണ്ടി വരുന്നത് കാഷ്യർ 3 ആണെങ്കിൽ. അതിൻകേസ് ഇന്ന് നമ്മൾ $3,449 തിരിച്ചു വന്നിട്ടുണ്ട്. പക്ഷെ കുറെ സാധനങ്ങൾ തീർന്നു കേട്ടോ. സോ ഇന്നത്തെ ദിവസം നമ്മൾ എൻഡാക്കി. ആൻഡ് 42 പേർക്ക് പ്രൊഡക്റ്റ് എക്സ്പെൻസീവ് ആണെന്ന് പറയണം. പക്ഷെ അത് നമുക്കൊരു വിഷയമല്ല, നമുക്ക് 1,800 രൂപ കിട്ടി മഞ്ചേലി. പ്രൊഡക്റ്റ് എക്സ്പെൻസീവ് ആയിരുന്നു നമ്മുടെ കുറ്റല്ലല്ലേ, വാങ്ങാൻ പറ്റാത്ത ആൾക്കാരുടെ കുറ്റല്ലേ. മാർക്കറ്റ് പ്രൈസിനേക്കാൾ $1 കൂട്ടി വിറ്റാണ് നമ്മള്. സോ ഈ സംഭവം തീർന്നുണ്ട്. അയ്യോ, കൊറേ വാങ്ങണം തോന്നു കേട്ടോ. സോ നമ്മളിത് 3 എണ്ണം വാങ്ങിയിട്ടുണ്ട്. ഇതെനിക്ക് കൊറേ വേണമെന്ന്. അയ്യോ, പ്രശ്നമില്ല, എല്ലാതെങ്കിലും പോക്കോ, അവിടെയും പോക്കോ. ആള് വെറുതെ പാവം അല്ലേ, പൈസ എനിക്ക് മാസം. സോ നമുക്ക് കൂടുതൽ പ്രൊഡക്റ്റ് അൺലോക്ക് ആക്കിയാലോ എന്നുണ്ട്. പക്ഷെ എനിക്ക് ഈ പറഞ്ഞ പോലെ ഓ, നമുക്ക് കുറച്ച് ലേറ്റ് വാങ്ങണല്ലേ. ഇവിടെ വെളിച്ചില്ല മനസ്സിലെ, ഇവിടെ ഈ പുള്ളിക്കാരൻ്റെ അടുത്ത് വെളിച്ചില്ല. എന്റെ 22 വരാറുണ്ട്. വേഗം വാങ്ങും, വേഗം വാങ്ങും. ഈ സാധനം തീരാറായില്ലേ, ഈ ഫ്ലേവർ എന്ന് പറഞ്ഞ സാധനം തീരാറായി. അതിന് ഇവിടെ ബോക്സ് ഉണ്ടാ, ബോക്സ് ഉണ്ട്, പൂജ്യാന്ന് പറയണേ. ഓക്കെ, സോ നമ്മളിങ്ങനെ നോക്കി കടയിൽ ഇത് കുറയണതിനനുസരിച്ച് വാങ്ങണം. ഇതാണ് സംഭവം മനസ്സിലെ. സോ നമുക്ക് ഒരു പ്രൊഡക്റ്റിന്റെ കൂടി ലൈസൻസ് നമ്മളങ്ങ് എടുത്ത് അത് ഈ പ്രൊഡക്റ്റുകളാണ്. ആൻഡ് മാർക്കറ്റ് പ്രൈസ് വലിയ വീടിലൊന്നല്ല, പക്ഷെ ചിലപ്പോ കൊറേ ആൾക്കാർ വാങ്ങാം. കണ്ട, 10 പ്രൊഡക്റ്റാ വാങ്ങാൻ പറ്റുള്ളൂ. എന്തരടേത്, വല്ലാത്ത ജാതി തന്നെ. അയ്യോ, കട അടക്കണല്ലോ. വെയിറ്റി 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 വെയിറ്റി, കട അടക്കട്ടെ, കട അടക്കട്ടെ. കട കുറച്ച് നേരത്തേക്ക് അടക്കണം. വലിയ പ്രൊഡക്റ്റ് എല്ലാം നമ്മൾ വാങ്ങിക്കൊണ്ടു. എന്താ സാധനം എന്നറിയില്ല. വെച്ചോ 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 വെച്ചോടേ. അയ്യോ, ഇത് ഫ്രിഡ്ജിൽ വെക്കണ പ്രൊഡക്റ്റാന്ന്.
എന്തൊരു പരിപാടികളിയാ. സ്ഥലണ്ട് ഭാഗ്യം. നിറക്കി നിറക്കി നിറക്കി. ഫ്രിഡ്ജിലേക്കാണ് പ്രൊഡക്റ്റ് കൊണ്ടു വന്നേക്കി. ഇതെന്ത് സാധനം? ഇതൊക്കെ ഇവിടെ എന്താണോ? ഇതും ഫ്രിഡ്ജിലാ? ഇത് കള്ളക്കളിയാട്ടാ. ഇതിന്റെ എല്ലാ സാധനവും ഫ്രിഡ്ജില്. ഇതിനൊക്കെ പൈസ കിട്ടിയാ മതിയായിരുന്നു. ഇതെന്ത് സാധനം? ഇതും ഫ്രിഡ്ജിലാ. എടാ പോടാ, ഉടായ്പ കേട്ടാ. ഒരുമാതിരി മറ്റടുത്ത പരിപാടി ആയി പോയി. എന്താ നെയ്യാണോ? അല്ല ഹണിയാണ്. ഹണി ഓക്കെ. ഇത് ഫ്രിഡ്ജിലേക്കുള്ള പ്രൊഡക്റ്റാ. ഇത് ഇവിടെ കൊണ്ടുവയ്ക്കാം. എടി എനിക്ക് സത്യം പറഞ്ഞ പ്രാന്ത് പിടിക്കുന്നത് തോണേ. ഇത് വിചാരിക്കണ പോലെ അല്ല, കൊറേ അധികം പണിയുണ്ട് നമുക്ക്. സത്യം പറയാലോ, ഇതിന്റെ പ്രൈസ് $12. സോ $13. ഇത് $11. $12.50. ഇത് $5. $6.50. ഓക്കെ, എല്ലാത്തിനും പൈസ ഇട്ടുണ്ട്. ഇന്നത്തെ ദിവസം കഴിഞ്ഞു, പൈസ മാത്രം പോയി, നഷ്ടം. ഓക്കെ, അടുത്ത ദിവസം ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇന്ന് നമ്മളൊരു പടപ്പടക്കി കഴിച്ച്. ഇന്ന് നമ്മളിന്ന് പൈസ ഉണ്ടാക്കും. എല്ലാ സാധനവും വിറ്റ് പോട്ടെ എന്ന് വിചാരിക്കണം. മടുത്ത് കൊറേ സാധനങ്ങള് തീരുണ്ട് അവിടെ ഇവിടെ കേട്ടൊന്നും അറിയണ പോലും ഇല്ല. സോ ഗൈസ്, അങ്ങനെ ഇന്ന് നമ്മുടെ പ്രോഫിറ്റ് $1,320 ആയിരുന്നു, $1 ആയിരുന്നു. നമ്മുടെ ലെവൽ 22 ആയി. ഏതൊക്കെയോ പ്രൊഡക്റ്റ് തീർന്നുണ്ട്. എന്തായാലും നല്ല കാര്യം. നമുക്ക് സത്യം പറയാനോടെ, ഈ പ്രൊഡക്റ്റ് വാങ്ങലാണ് ഏറ്റവും വലിയ പണി. എനിക്ക് തോന്നിയാണ് ഒരു കാര്യം, പ്രൊഡക്റ്റ് വാങ്ങണ പോലത്തെ ഒരു പണി. സാധനങ്ങൾ കഴിയണ കഴിയലോ, ചുമ്മാ അങ്ങ് വാങ്ങുക, അല്ലാതെ ഒന്നും ചെയ്യാനില്ല നമുക്ക്. നമ്മുടെ പ്രൊഡക്റ്റുകൾ വെക്കാൻ സ്ഥലമില്ല. ഫ്രിഡ്ജില്, അതുകൊണ്ട് ഫ്രിഡ്ജിൽ വെക്കണ കൊറേ പ്രൊഡക്റ്റ് ഉണ്ട്. ഓക്കെ സെറ്റ്. ഇനി ഇത് അവിടെ കൊണ്ടുവയ്ക്കണ്ട. ഞാൻ എനിക്ക് ഇതിലും വലിയൊരു പണി കിട്ടാണ്ട് തോന്നുന്നത് നിങ്ങക്ക്. പക്ഷേ നമുക്ക് ആദ്യം ഒരു കാര്യം ചെയ്യാം, ലോണൊന്നും എടുക്കണ്ട, ബില്ലുകൾ പേ ചെയ്യാം. നമ്മുടെ ഇന്നത്തെ മെയിൻ പരിപാടി ഫ്രീ സോക്കർ 2 ഹൈറിതയ്ക്കാണ്. ലെറ്റ്സ് ഗോ. ഹേ മച്ചാൻസ്, ഡു യുവർ ജോബ്. ഓക്കെ, ഇതൊക്കെ അവിടെ കൊണ്ടുവയ്ക്കണേ. ഓക്കെ, എന്നിട്ട് അവിടെ നിക്ക വാഴ. പിന്നെ അല്ലാണ്ട് ഈ പെട്ടികളൊക്കെ എങ്ങനെ ഞാൻ കൊണ്ടുവച്ച് തീർക്കാൻ എന്റെ പൊന്നു? നെക്സ്റ്റ് ഡേ ആയിട്ട് $4,328 ക്ലോസി ക്ലോസി ക്ലോസി. 9 മണി നമുക്ക് കട അടക്കാനുള്ള ടൈം ആയിട്ട്. പ്രൊഡക്റ്റ് നോട്ട് ഫൗണ്ട്. അല്ല, എക്സ്പെൻസീവ് അല്ലേ. ഓക്കെ, $1,500 ലാഭം. സെറ്റ്. നെക്സ്റ്റ് ഡേ ആയിട്ട്. സോ ഇന്നും നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങണ. കട തുറന്നാൽ നമുക്ക് പണിയൊന്നും ഇല്ല, ഇവരെല്ലാം ഫില്ല് ചെയ്തോളും, സെറ്റ് ആക്കും. നമ്മളിങ്ങനെ ഇരിക്കുക. എന്നാണ്ട് ഫൈനലി നമ്മൾ $11,25 എത്തി. $10,000 നമ്മുടെ ഫസ്റ്റത്തെ $10,000 നമ്മൾ അടിക്കാൻ പോണേ. ഇവിടുത്തെ എല്ലാ പ്രൊഡക്റ്റും തീർന്നു കേട്ടാ, എല്ലാ സ്റ്റോക്ക് ഉണ്ടായിരുന്ന ഫുൾ പ്രൊഡക്റ്റും തീർന്നു. ഇനി 2-3 പ്രൊഡക്റ്റ് നമ്മൾ റിപ്പീറ്റ് ആയിട്ട് വാങ്ങിയത് മാത്രമേ ഉള്ളൂ. ഞാൻ ചോറിലായാലും ഇത്രയും നമുക്ക് $983. $10,000 അടിക്കാൻ പോണേ. ഇപ്പൊ അടിക്കും, ഇയാളും കൂടി വാങ്ങി കഴിഞ്ഞാൽ അടിക്കോ പ്ലീസ്. $10,000 നമ്മളങ്ങനെ അടിച്ചിരിക്കുകയാണ്. കമോൺ ബ്രോ, ഫൈനലി. അവിടെ പക്ഷെ കൊറേ നേരം എടുത്തിട്ടുണ്ട്. ഇതെല്ലാം വിറ്റ് തീർത്ത്. പിന്നെ കൊറേ ഷോക്കൊക്കെ ഉണ്ടായിരുന്നു, ചിലതൊന്നും വിറ്റ് പോണില്ലേ എന്നൊരു ഡൗട്ട്. അങ്ങനെ നമ്മൾ $10,000 അടിച്ചിട്ടുണ്ട്. സെറ്റാണ്. ഇതെന്താണ് സാധനം? സൂപ്പർ മാർക്കറ്റ് ആണോ വലുതായേ? എന്താടാ വലുതായേ? ഓ, ഇത്ര ഏരിയ വലുതായി. അതെനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടാ. സൂപ്പർ മാർക്കറ്റിന്റെ വലിപ്പം കണ്ട നിങ്ങള്? ഏതല്ലേ വലിയെന്ന് കണ്ട? 9 മണി ആയില്ലേ? എടാ $10,000 തീർന്ന. ഓ, സാധനം വാങ്ങിയല്ലേ. സോ നമുക്ക് ലൈസൻസ് കുറച്ച് വാങ്ങണം എന്നുണ്ട്. എല്ലാം കൂടി വാങ്ങാം. എല്ലാ ലൈസൻസും ഒന്ന് വാങ്ങി. $10,000 തീർന്നാന്റെ എന്ത് പ്രൊഡക്റ്റിന്റെ ലൈസൻസ് എനിക്ക് കിട്ടി? നമുക്ക് ഇവിടുന്ന് അങ്ങ് ഫ്രീസറിലും ഷെൽഫിലും എല്ലാം വെക്കാനുള്ള ഫുൾ ഐറ്റംസ്, കിട്ടിയ ഐറ്റംസ് നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അതിന്റെ ഇത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണിക്കാം. ഇത്രയാണ് നമ്മുടെ ഇനി ഇത് അപ്ഗ്രേഡ് ചെയ്യാണ്ട്. സോ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി, ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. അടുത്ത വരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.